ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ വയനാട് നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തം നമ്മളെ സംസ്ഥാനം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ് നടന്നിട്ടുള്ളത്. 200-ലധികം, 200 കഴിഞ്ഞു ഓൾറെഡി. ഇനിയും ശരീരങ്ങൾ കിട്ടാനുണ്ട് എന്നാണ് പറയുന്നത്, ബോഡികൾ ഇനിയും കിട്ടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും വലിയ ദുരന്തമാണ് അവിടെ നടന്നിട്ടുള്ളത്. നമ്മൾ ഒറ്റക്കെട്ടായി ഇതിനെ നേരിടും. നമ്മൾ ഇതിനു മുമ്പ് നേരിട്ടതാണ്. ഇപ്പൊ തന്നെ അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ എത്തി എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ഒത്തൊരുമയാണ്, നമ്മുടെ മലയാളികളുടെ കൂട്ടായ്മ. ഈ ജാതി, മതം, രാഷ്ട്രീയം ഇതിനൊക്കെ അപ്പുറത്തേക്ക് വർണ്ണവിവേചനം ഒന്നുമില്ലാതെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങിയതുകൊണ്ടാണ്. ഇവിടെ DYFI ക്കാരെ നമുക്ക് കാണാം, STP ക്കാരെ നമുക്ക് കാണാം, പിന്നെ ലീഗിന്റെ ആളുകൾ നമുക്ക് കാണാം, കോൺഗ്രസ്സുകാരെ കാണാം. ഇവരൊക്കെ ഒരുമിച്ചിരുന്ന് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു മതവും ഇല്ല. എന്നാൽ അതൊരു പരിധി വരെ എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് ഇടയിലുണ്ട് ചില ക്രിമികൾ, അല്ലെങ്കിൽ ദുരന്തമുഖത്തെ മാംസഭോജികൾ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വൃത്തികെട്ട മനുഷ്യർ, ഹീനമായി ചിന്തിക്കുന്ന വൃത്തികെട്ട മനുഷ്യർ. മനുഷ്യരെന്ന് പോലും പറയാൻ പറ്റില്ല, മലയാളികൾ എന്നല്ല, മനുഷ്യരെന്ന് പോലും പറയാൻ പറ്റാത്ത മൃഗങ്ങൾ ഇതിനിടയിലും ഉണ്ട് എന്നുള്ളതാണ്. അത് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത്. കാരണം ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നല്ല തീരുമാനത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ ഇവിടെ എന്റെ അങ്ങാടിയിൽ നിന്ന് ഇന്നലെ ഒരു വണ്ടി പോയിട്ടുണ്ട്. സൗണ്ട് ഇട്ട് ഇങ്ങനെ വയനാട്ടിലേക്കുള്ള സഹായമാണ്, കഴിയുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഗുഡ്സാണ്. അതിലേക്ക് വെള്ളം കൊടുക്കുന്നവരുണ്ട്, സാനിറ്റൈസറുകൾ കൊടുക്കുന്നവരുണ്ട്, ഡിറ്റർജൻസ് കൊടുക്കുന്നവരുണ്ട്, പാഡുകൾ ആവശ്യമുള്ളത് കൊടുക്കുന്ന ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ അങ്ങനെ ഒരു വണ്ടി ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന മനുഷ്യരുണ്ട്. കൂടാതെ ഇപ്പൊ സിനിമ രംഗത്ത്, നമ്മളിപ്പോ സിനിമ റിയാക്ട് ചെയ്യുന്ന ഒരു ചാനലാണല്ലോ, സിനിമ രംഗത്ത് നിന്ന് ചെയ്തിട്ടുള്ളത് നോക്കി. വയനാട് തേങ്ങുമ്പോൾ റിലീസുകളും പ്രഖ്യാപനങ്ങളും ഒഴിവാക്കി മലയാള സിനിമ. വയനാട്ടിൽ ഉരുൾപൊട്ടൽ പശ്ചാത്തലത്തിൽ മലയാള സിനിമയെ ബന്ധപ്പെട്ട വരാനിരിക്കുന്ന പ്രധാന പ്രഖ്യാപനങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കി. മഞ്ജുവാരും വിശാഖ് നായരും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ഫൂട്ടേജിന്റെ റിലീസ് മാറ്റി. ചൊവ്വാഴ്ച വരാനിരിക്കുന്ന അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഒഴിവാക്കി. എന്റർടൈൻമെന്റ് അവാർഡ് നൈറ്റിനെ കുറിച്ചുള്ള വാർത്താ സമ്മേളനം അമ്മ റദ്ദാക്കി. പ്ലസ് അഡിയോസ് അമിഗോസ് എന്ന് പറയുന്ന നമ്മുടെ സുരാജേട്ടനും ആസിഫിക്കയും പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സിനിമയുടെ റിലീസ് മാറ്റി. ഇന്നോ നാളെയോ ആയിട്ട് വരാനിരുന്ന സിനിമയാണെന്നാണ് പറയുന്നത്, തോന്നുന്നു നാളെയാണെന്ന് തോന്നുന്നു. എന്തായാലും അതിന്റെ റിലീസ് ഒഴിവാക്കി. ഇങ്ങനെയൊക്കെ ഇവര് ഇപ്പൊ മലയാള സിനിമയുടെ ഭാഗത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ചെറിയ കുറച്ച് കാര്യങ്ങളാണ്. അതല്ലാതെ ചിയാൻ വിക്രം 20 ലക്ഷം രൂപ മന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സിയാൽ 2 കോടി രൂപ നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാർലിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി, അദ്ദേഹം 5 കോടി രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ആൾ സിനിമാ രംഗത്തുനിന്നും മറ്റു രാഷ്ട്രീയ രംഗത്തുനിന്നും ഒക്കെ ഒരു ഒരു സംഭവം നോക്കാതെ, മതം നോക്കാതെ ഒക്കെ ആളുകൾ നൽകുന്നുണ്ട്. ഇവിടെ മരിച്ചെടുക്കുന്ന, ഇവിടെ നമ്മുടെ ചാലിയാർന്ന് പോത്തുകളിൽ നിന്ന് കിട്ടിയ ബോഡിയുടെ എണ്ണം, അത് മതം നോക്കിയിട്ടാണ്, അദ്ദേഹത്തിന്റെ കളർ നോക്കിയിട്ടാണ്, അതൊന്നും അല്ലാതെയാണ് ആളുകൾ പോയി സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബോഡിയിൽ എടുത്തു കൊണ്ടുവന്ന ആളുകൾ രാഷ്ട്രീയം നോക്കുന്നില്ല, ആ കിടക്കുന്ന ആളിന്റെ രാഷ്ട്രീയമാണ്, അതുപോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവിടെ മനുഷ്യത്വമാണ് നമ്മളെല്ലാവരും കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അടക്കമുള്ള ആളുകൾ അവിടെ പോയി കണ്ടിട്ടുള്ളതാണ്. അവിടെ കഴിയുന്ന സഹായങ്ങൾ കഴിയുന്ന പോലെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ഇതുപോലെ ഒരു നല്ല വാർത്ത എന്ന് പറയാൻ പറ്റുന്നത്, സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ കണ്ണു നിറയാന്ന് പറഞ്ഞു. അത്തരത്തിൽ ഇത്രയും ദുഃഖമുണ്ടാവുന്ന സാഹചര്യത്തിലും സന്തോഷം കൊണ്ട് കണ്ണു നിറയുന്ന ചില വാർത്തകളുണ്ട്. അതിലൊന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്, ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം, എന്റെ വൈഫ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് പൊതുപ്രവർത്തന്റെ സന്ദേശം ചേർത്ത് പിടിച്ച് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ കാണും. അത് പറയാനുള്ള ഒരു മനസ്സ് അവർ കാണിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഈ ഇത്ര എനിക്ക് ദേഷ്യം വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, ഒരു കമന്റാണ്, വയനാട്ടിൽ മരണസംഖ്യ ഉയരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസിൽ വന്നിട്ടുള്ള കമന്റ്, അതിന്റെ താഴെ വന്നിട്ടുള്ള ലൈവ് ചാറ്റിൽ വന്നിട്ടുള്ള കമന്റാണ്. കമന്റ് ഇട്ടിരിക്കുന്നത് ഒരു ക്രിപ്റ്റ് ഓപ്ഷൻസ് 2409. സ്വന്തം പേര് പോലെ ഈ തെമ്മാടി ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വേറെ കാര്യം. ചത്ത് തുലയട്ടെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വയനാട് രാഹുൽ ഗാന്ധിയാണല്ലോ ജയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തവർ ചത്ത് തുലയട്ടെ. ഇത് രാഹുൽ ഗാന്ധിനെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ മനുഷ്യന്റെ രൂപമുള്ള ചെന്നായ്ക്കളാണ് ഇവരൊക്കെ. മാംസഭോജികളാണ്, ദുരന്തമുഖത്തെ മാംസഭോജികൾ എന്നാണ് പറയുന്നത്. സ്വന്തം സഹോദരന്റെ ശരീരം പച്ചയ്ക്ക് തിന്നാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കുകയുള്ളത്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്ത് വൃത്തികേടായില്ല, എത്ര ഹീനമായിട്ടുള്ളൊരു ഡയലോഗ് എന്ന് ആലോചിച്ചു. ഇനി അടുത്ത് നോക്കിക്കോണേ, ഇത് നമ്മുടെ മീഡിയവന്റെ അവർ പോസ്റ്റ് ഇട്ടതാണ്. ഒരാള്
പറഞ്ഞൊരു ഒരു അവസ്ഥ. ബീഫ് കഴിയുന്നവർക്കുള്ള ശിക്ഷ, ബീഫ് കഴിക്കുന്നവർക്കുള്ള ശിക്ഷ. ഈ ദുരന്തം നടക്കേണ്ടത് മലപ്പുറത്ത് നിന്ന്. മുണ്ടക്കി ദുരന്തത്തിൽ വർഗീയ വിദ്വേഷവുമായി തീവ്ര ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഹിന്ദുത്വവാദികൾ എന്നുള്ളത് ഞാൻ അവിടെ അതങ്ങനെ ഞാൻ എടുക്കുന്നില്ല. അത് ഹിന്ദു എന്നുള്ള ഒരു ഒരു മതത്തിനെ നമ്മൾ എന്തിനാണ് ഹിന്ദുത്വവാദികൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെ മനുഷ്യരല്ലാത്തവർ, ഈ പറഞ്ഞ പോലെ മനുഷ്യ മാംസം കഴിക്കുന്ന നരഭോജികളായിട്ടുള്ള ചില ആളുകളിൽപ്പെട്ട ഒരാൾ, അയാളാണ് ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഹിന്ദുത്വവാദം ഒന്നും ഞാൻ പറയുന്നില്ല. മാംസം കഴിക്കുന്നതിന് എതിരിക്കുന്ന ആളാവാം, അത് സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സംഘടനയാണോ അറിയില്ല, ആയിരിക്കാം, അല്ലാതിരിക്കാം, അത് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷെ ആ ചെയ്ത ആളെ പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് മലപ്പുറത്തിനെ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ കേരളത്തിലെ മനുഷ്യനെ മലയാളികളെ നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. നിന്നെ പോലുള്ള വളരെ നീചരായിട്ടുള്ള ഇത്രയും വൃത്തികെട്ട ചിന്തയുള്ള ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നുള്ളത് ഈ വീഡിയോ ഈ ചെയ്ത് ഒരാൾ കാണുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. നിന്റെയൊക്കെ മുഖത്ത് കാർക്കിച്ച് തുപ്പല്ല. വിദ്വേഷപരമായ ഡയലോഗ് ഞാനും എന്താണ് വെറുതെ പറയുന്നത്, അത്ര അത്ര മാത്രം മോശമായിട്ടാണ് ഇയാൾ പറയുന്നത്. ഇതിന് താഴെ തന്നെ ഒരു ഒരു ഞാനിത് കണ്ടത് ഫർഷാദ് എന്ന് പറഞ്ഞ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലാണ് കേട്ടോ. അദ്ദേഹം ഇതിന് താഴെ കൊടുത്തിരിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അത് തന്നെ അതിന് ആവശ്യമായിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. ജാതിയും മതവും നോക്കാതെ മനുഷ്യർക്ക് വേണ്ടിയുള്ള തിരച്ചിലും നെട്ടോട്ടവും നടക്കുമ്പോഴും ഇങ്ങനെ വിളമ്പാൻ അവർക്ക് പറ്റും. ഞങ്ങൾ മലപ്പുറത്തുകാർക്ക് അങ്ങനെയല്ല. ചാലിയാറിൽ വന്നടിഞ്ഞ ഓരോരോ ബോഡിയും ഞങ്ങളുടെ സഹോദരങ്ങൾ തന്നെയാണ്. ഏതൊരവസ്ഥയിലും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കും, അവരെ പുറത്തെടുക്കും. ഇത് മലപ്പുറം മതത്തിന്റെ മണ്ണല്ല, മനുഷ്യരുടെ മണ്ണാണ്. ജാതിയും മതവും നോക്കാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആള് ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടപ്പോൾ സന്തോഷം തോന്നി, സത്യമാണ്. പക്ഷെ ഇത് മലപ്പുറം എന്നുള്ളത് മാത്രമല്ല, മലയാളികൾ ഒരാളും ഇങ്ങനെ ചിന്തിക്കില്ല. നിങ്ങൾ മലപ്പുറത്ത് ഇത് വരണം, ദുരന്തം വരണം എന്ന് പറഞ്ഞല്ലോ, മലപ്പുറത്ത് വന്ന മലപ്പുറക്കാർ മാത്രമാണോ കണ്ണീരൊഴുക്ക്? കേരളത്തിന്റെ നാനാഭാഗത്തുമുള്ള എന്ത് മലയാളിയായി ഈ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലുള്ള ഈ വാർത്ത അറിയുന്ന ഒരാൾ അത് മലപ്പുറമാണെന്ന് പറഞ്ഞിട്ടല്ല ഇയാൾ സങ്കടപ്പെടുന്നത്. എന്റെ സഹോദരങ്ങളാണ്, എന്നെപ്പോലൊരു മനുഷ്യനാണ് എന്നുള്ളൊരു നന്മയാണ് അയാളുടെ ഉള്ളിൽ വരുന്നത്. അത്തരത്തിൽ നന്മയുള്ള മനുഷ്യരുടെ കൂട്ടത്തിലാണ് നിങ്ങളടക്കം, ഈ പറയുന്ന നിങ്ങളടക്കം, നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാലും വരാനിരിക്കുന്നത് ഞാനടക്കമുള്ള എന്നെ പോലെയുള്ള നിങ്ങൾ ഈ കുറ്റം പറഞ്ഞ മലപ്പുറത്തുകാരടക്കമുള്ള ഈ മാംസം കഴിക്കുന്നവരടക്കമുള്ള രാഹുൽ ഗാന്ധിക്കും പിണറായിക്കും എന്തിന് ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് നോക്കാതെ അയാളുടെ ഇഷ്ടപ്രകാരം ഏതൊരാൾക്കും വോട്ട് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. നിങ്ങളുടെ മതമല്ല, നിങ്ങളുടെ ജാതി ആവണമെന്നില്ല, നിങ്ങളുടെ രാഷ്ട്രീയമാവണമെന്നില്ല, നിങ്ങൾ പിടിച്ച കൊടി ആവണമെന്നില്ല, നിങ്ങളുടെ വിശ്വാസം ആവണമെന്നില്ല. ഇതൊന്നുമില്ലാത്ത, നിങ്ങളിൽ നിന്നും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയി ചിന്തിക്കുന്ന ഒരാളായിരിക്കാം. അയാളായിരിക്കും ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് ഒരു സഹായം വേണ്ടി വന്നാൽ മുന്നിലുണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒരു ഒരു നിമിഷമെങ്കിലും മനുഷ്യനായി ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള ഇത്രയും വൃത്തികെട്ട, ഇത്രയും മോശം ചിന്തയുള്ള നിങ്ങളുടെയൊക്കെ കൂടെ ജീവിക്കുന്ന ആളുകളുടെ ഒക്കെ ഒരു അവസ്ഥ എന്താണെന്നാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ആലോചിക്കുന്നത്. വളരെ മോശമെന്നേ പറയാനുള്ളൂ. നിങ്ങളെ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ആ രീതിയിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. വളരെ മോശം എന്ന് മാത്രമേ പറയാനുള്ളൂ. ദയവായി ഈ ഒരു അവസ്ഥയിൽ ഇത്തരത്തിലുള്ള നിങ്ങളുടെ രാഷ്ട്രീയവും നിങ്ങളുടെ മതവും നിങ്ങളുടെ വിശ്വാസവും പറയാനുള്ള സാഹചര്യമായി ഇതിനെ കാണരുത്. അത് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇവിടെ ജാതി മതവും ഒരു മണ്ണങ്ങട്ടയില്ല. ഇവിടെ മനുഷ്യൻ എന്നുള്ളൊരു ചിന്ത മാത്രമാണുള്ളത് എന്ന് ദയവായി മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.